ഗൈസ്, അപ്പോൾ നമ്മൾ അന്ന് ഒരു സ്ഥലത്ത് പോകണം, റുബേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകണം. അവിടെ കല്ലുമേക്കാ കിട്ടും കേട്ടോ. അപ്പം അത് പറിക്കാൻ വേണ്ടി, കടുക്കാന്നൊക്കെ പറയത്തില്ലേ, അത് പറിക്കാൻ വേണ്ടി പോവാണ്. കിട്ടുമെന്ന് അറിയത്തില്ല, എന്നെ കണ്ടമാനം ഉണ്ടെന്നൊക്കെയാണ് പറച്ചിൽ. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള ആഗ്രഹത്തിന് പുറത്തിങ്ങനെ പോവാണ്. ഓക്കെ, അപ്പം നമ്മളതിനുള്ള യാത്രയിലാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം, ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. നല്ല സെറ്റപ്പായിട്ടൊക്കെയാണ് പോകുന്നത് പറിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഗൈസ്, അപ്പം നമ്മളിത് റാസൽഹത്ത് കഴിഞ്ഞിട്ടാണ് റുബേസ്. അതായത് ഇവിടെ ഒരു ടി ജംഗ്ഷനുണ്ട്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ റാസൽഹത്തും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റുബേസിലുമാണ്. അപ്പോൾ റുബേസിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അല്ലഷ്കരയ്ക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ എത്തി കേട്ടോ. കണ്ടമാനം ആൾക്കാർ പറിക്കാനുണ്ട്, അവധി ദിവസമായതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാ മലയാളി ഫാമിലീസാണ് ചെന്നപ്പോൾ തന്നെ ഇഷ്ടം പോലാണ് നിൽക്കുന്നത്, കാണില്ലേ, നിറയെ പുറ്റു പിടിച്ച് നിൽക്കുകയാണ്. കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇത് നിറയെ കല്ലുമേക്കയാണ്, ഒരു മീഡിയം ടൈപ്പേ ആയിട്ടുള്ളൂ കേട്ടോ. അതാണ്, ഒരു മീഡിയം ടൈപ്പാണ്. പക്ഷേ എങ്കിൽ നോക്കി പറിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വലുതുമുണ്ട്. അതാ കണ്ടില്ലേ, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം നല്ല വെള്ളം ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നേ. അപ്പം ലോ ടൈഡിൻ്റെ സമയത്താണ് നമ്മൾ അവിടെ പോകുന്നത്. അതായത് വേലിയിറക്ക സമയത്ത് അവിടെ ചെല്ലുക. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം നോക്കി വേണം നമ്മൾ പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെല്ലുക, പെട്ടെന്ന് പറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറേ സമയം കിട്ടിയായിരുന്നു. ചില സമയം പെട്ടെന്ന് വേലി ഇറങ്ങി വേലി കയറ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പിന്നെ വീതിയുള്ള എന്തെങ്കിലും ഉളിയോ പിന്നെ സ്കൂട്ടറൊക്കെ എടുക്കണം. പിന്നെ ഒരു ബക്കറ്റ് കരുതണം. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുത്തി എളുപ്പം ഇടാൻ പറ്റും കേട്ടോ. ഗ്ലൗസ് വേണ്ടതാണ്, പക്ഷെ ഞങ്ങളെ ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി കേട്ടോ ഗൈസ്. ഇതൊരു സംഭവം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ മസ്കറ്റിൽ നിന്നും സൂറിയിൽ നിന്നും അത് ഒമാൻ്റെ എല്ലാ ആൾക്കാരും പോകുന്ന അള്ളഷ്കര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പോൾ സൂറിയിൽ നിന്ന് പോകുന്ന ഒരു 250 കിലോമീറ്ററോളം ദൂരെയാണ് ഈ അള്ളഷ്കര കേട്ടോ. നല്ല ദൂരമുണ്ട്. അപ്പം നമ്മളിത് റുബേസിലാണ്, ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ റുബേസിൽ കുറച്ച് പാവമുണ്ട്, അവിടെ ഈ സാധനം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയതാണ്. എന്തായാലും അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ സാധനമുണ്ട്, ആൾക്കാരും അതുപോലെ പറിക്കാനുണ്ട്. ഒരു മീഡിയം ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ എടുത്ത് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ വണ്ടി ഇട്ടിട്ട് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ കുറേ ദൂരം നമുക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് ഒത്തിരി നടക്കണ്ട. ജസ്റ്റ് വണ്ടി റോഡിൽ പാർക്ക് ചെയ്ത് നേരെ കടലിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ റെക്സിയൊക്കെ പറിക്കാൻ ഭയങ്കര മൂഡാണ്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ, രസമാണ്. പക്ഷേങ്കിൽ മെയിനായിട്ട് ഗ്ലൗസ് എടുക്കണേ. ഗ്ലൗസ് എടുത്തില്ലെങ്കിൽ കൈമുറിയാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, അത്ര കാര്യമാക്കില്ല. അതാണ് നമ്മൾ നോക്കിയതുകൊണ്ട്. ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വലുതുമുണ്ട്, മീഡിൻ്റെ ഒരേ ടൈപ്പാണ്. പക്ഷേങ്കിൽ പഴയതാണെങ്കിൽ കുറച്ച് വലുതുണ്ട് കേട്ടോ. അലീന പെതുക്കെ ക്യാമറ ഒക്കെ താത്തു വെച്ച് കല്ലുമ്മയെ കുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൂറുകാർ കണ്ടുവേനോ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ സുരേഷേട്ടൻ്റെ ഫാമിലി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ചായി കല്ലുമേക്കാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു പഴയകാല സുഹൃത്താണ്, അപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ്. നമ്മുടെ സൂറിൽ തന്നെ ഉള്ള ആളാണ്, പക്ഷേ ഞങ്ങൾ ഒന്നിച്ചല്ല പോയത് കേട്ടോ. അവർ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല രസമായിരുന്നു. വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ സമയം ഇരുന്ന് കുറേ എടുത്തു. ഇപ്പോഴും പെട്ടെന്ന് നേരം ഇരുട്ടുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ആക്കി. ഒരു 5:30 തന്നെ നേരെ ഇരുട്ടി അവിടെ കേട്ടോ. സൂര്യൊക്കെ അസ്തമിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ തുടങ്ങുമായിരുന്നു. കണ്ടില്ലേ, സൂര്യനൊക്കെ പെട്ടെന്ന് അസ്തമിച്ചു. പെട്ടെന്ന് കരയ്ക്ക് വന്നപ്പോൾ തന്നെ ഇരുട്ടായി കേട്ടോ. ഇത്രയും പറഞ്ഞു ഗൈസ്. നോക്കി പറിക്കാമെങ്കിൽ നല്ല വലുപ്പമുള്ളതുണ്ട് ഗൈസ് കേട്ടോ. നോക്കി പറിക്കുന്നത് അതിന് സംഭവം വലുപ്പമുള്ള പറിക്കാൻ നല്ല രസമാണ്. ഇത് ശരിയാക്കുന്ന കാര്യമാണ് കുറച്ച് പാട്. ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് 5:30 ഇപ്പോൾ വേലി ആക്കി തുടങ്ങും. ഇപ്പം നമുക്ക് അല്ലേ ഗൈസ്, അത് പുതുതായിട്ട് വളർന്നൊരു സ്കൂളാണേ. റുബേസ് കഴിഞ്ഞിട്ട് റുബേസിൽ നിന്ന് അള്ളഷ്കരയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു 15 കിലോമീറ്ററോട് വന്ന് 10-15 കിലോമീറ്ററോട് വന്ന് കഴിയുമ്പോൾ ഒരു പുതിയ സ്കൂള് പഠിച്ചിട്ടുണ്ടേ. പേരറിയില്ല. ആ സ്കൂളിൻ്റെ
നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് കണ്ടത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ വെള്ളം ഇറങ്ങുന്ന സമയം നോക്കി വരണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഇതാ ഈ ഭാഗത്ത് വരെയും വെള്ളം കയറി വരുന്നതാണ്. അപ്പം അവിടെ എല്ലാം വെള്ളം മൂടി കിടക്കുന്ന സ്ഥലം കേട്ടോ. ഓക്കെ, എന്തായാലും നല്ല രസം ഇഷ്ടം പോലെ ഉണ്ട്. ചെറുതാണ്, കുറച്ച് വലുതുകൊണ്ട് നോക്കി പറിക്കാമെങ്കിൽ വലുത് കിട്ടും. നമ്മളത് നോക്കിയില്ല, ചെറുത് വലുത് എല്ലാം പറിച്ചു. ഇനിയിപ്പം അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വലുതാവും. പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ടായിട്ട് പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട്. എന്നാലും ഇഷ്ടംപോലുണ്ട്, ഇഷ്ടംപോലുണ്ട്. ഒരു കുഞ്ഞു വട്ടത്തിൽ നമുക്ക് കുറച്ച് ആവശ്യം നിൽക്കും. ഓക്കെ, അപ്പോഴേ വന്ന് പറിക്കുക. അള്ളഷ്കര ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ ദൂരെ ഒന്നും പോകണ്ട, നമുക്കൊരു 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ സൂറിയിൽ നിന്ന്. കേട്ടോ, റുവേസ് ഗൈസ്, രണ്ട് ബക്കറ്റ് ഒരു കവറുണ്ട്, അതാ ബക്കറ്റിനകത്ത് അത്രേ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, കുറേ കിട്ടി കേട്ടോ. കുറച്ചൊരാൾ കൊണ്ടുപോയി കൊണ്ടാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കുമേ. നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഇത് പുഴുങ്ങണം. പുഴുങ്ങി കഴിയുമ്പോഴേ വിരിഞ്ഞ് വരും. വിരിഞ്ഞ് വന്ന് നമ്മൾ ക്ലീൻ ആക്കും ഗൈസ്. അപ്പം നമ്മൾ ഇതാകട്ട് ക്ലീൻ ആക്കി മണ്ണെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഉടച്ച് കഴുകി നമ്മളിനി ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ പൊട്ടി വരും. എന്നിട്ട് വേണം നമുക്ക് അതിനകത്ത് മാംസം എടുക്കാൻ. പഴം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം അതിനകത്ത് ആ മാംസം വെന്തിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ അത് ഇളക്കി ഒന്നുകൂടെ അതിനകത്ത് വേസ്റ്റൊക്കെ എടുത്ത് കളയണം. ഗൈസ് കണ്ടോ, ഗൈസ് ഇങ്ങനെ വരുന്നത്. ചിലപ്പോൾ ഇത് ഇളകി വരും. പിന്നെ അതുകൊണ്ട് ഈ വേസ്റ്റ് എടുത്ത് കളയണം. അത്ര അപ്പോൾ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഇത് ഇത്രയും ക്ലീൻ ചെയ്തിടണം. എന്നിട്ട് ഇത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ വീണ്ടും ഇത് ഒലച്ച് കഴുകും. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ, അത് ഇത്രയാണ്. കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കി പിന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം കഴിക്കാൻ വേണ്ടി കുറച്ചൊക്കെ എടുക്കുവാണേ. എന്നിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കഴുകണം, ഒലച്ച് കഴുകണം. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് അഴുക്കുണ്ട്, അതുകൂടെ പോകണം. നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. ഇങ്ങനെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ കഴുകണം. അപ്പം നമ്മൾ പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അധികം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മാത്രം ഇങ്ങനെ എടുക്കാൻ സംഭവം കേട്ടോ. അതാ നോക്കി, ഒരു 4 പ്രാവശ്യം കഴുകി വെച്ചേക്കാണ്. മണ്ണൊന്നും ഇല്ല, നല്ലതായിട്ട് കഴുകണം കേട്ടോ. കഴുകി കഴിഞ്ഞാൽ പൊടിച്ചൊന്നും പോകത്തില്ല, നമ്മൾ വേവിച്ചായണ്ട. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഇനി കുറേ ഇരിപ്പുണ്ട്. അതായത് ഫുഡ് കഴിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുവാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്കിത് റോസ്റ്റ് പോലെയൊക്കെ എടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ ഇത് റോസ്റ്റായിട്ട് എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ റെസിപ്പിയിലുള്ള ഒരു പരിപാടി അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഒരു ഗരം മസാല ഇവിടെ ചേർത്തോളൂ, കുറച്ച്. അപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വന്നു. കുറച്ച് ലേറ്റായി, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇതിപ്പം പ്രത്യേകിച്ച് അധികം റെസിപ്പികളൊന്നുമില്ല, മസാലകളൊന്നും ചേർത്തില്ല. ചെറിയ സിമ്പിൾ പരിപാടി അല്ലേ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇത് മാറ്റി കേട്ടോ. കഷ്ടപ്പാടാ, പക്ഷേ ടേസ്റ്റ് അപാര. നല്ല വൃത്തി കെടുത്തുള്ള മണ്ണൊന്നും ഇല്ല. ചിലരൊക്കെ എടുത്താൽ മണ്ണ് കടിക്കുന്നു പറയാം. അപ്പം നല്ലതായിട്ട് കഴുകി പുഴുങ്ങി കഴിഞ്ഞാലും മണ്ണൊന്നും പരത്തില്ല കേട്ടോ. കുറേ പ്രോസസ്സിംഗ് ഉണ്ട് ഇത് കിട്ടാൻ വേണ്ടി.
എന്തായാലും അടിപൊളി. അപ്പം നാളെ നമുക്ക് കുറച്ച് അച്ചാർ ഇടുന്നുണ്ട്, കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കണം, കുറേ ഇഷ്ടം പോലും കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ ഉണ്ട് ഇനി നാളത്തെ പേര് അല്ലേ. അപ്പം നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ, കല്ലുമേക്ക അടിക്കുന്നതെല്ലാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒമാനിലൊക്കെ ഉള്ളവർ പെട്ടെന്ന് രണ്ടാഴ്ചക്കകമൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ സാധനം കിട്ടും അല്ലേ. അപ്പം കഴിക്കുക, കുറച്ച് കഷ്ടപ്പാടാണ് കഴിക്കുക, നല്ല കഷ്ടപ്പാടാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. കൊതിർമനു സൈനിങ് ഔട്ട്. റെക്സി ഉണ്ട്, സോറി സൈനിങ് ഔട്ട് ഈ പറഞ്ഞിട്ടുണ്ട്. റെക്സി അലീന അപ്നാർ അപ്പുറത്തുണ്ട്, അവനെ ഓർക്കം പിടിച്ചു. അപ്പോൾ ബൈ.